എന്നാ പിടിച്ചെളിയിപ്പിച്ചോ, എളിയിപ്പിക്ക അവനെ വയ്യാണ്ടിരിക്കോ അത്. എന്നാ കൊണ്ടുപോകണം, എന്നിട്ടടിച്ചോ. കൊറേ നേരമായി ഇവിടെ വന്നിട്ട് കടന്ന് കാണിക്കുന്നേ. എന്നെ കണ്ട് പഠിക്കടാ, അടി കൊടുത്ത് അങ്ങോട്ട് ഫസ്റ്റ് തന്നെ. എന്റെ അണ്ണനെ ഞാൻ അടിക്കും. രമേശ് പിഷാരടി ഇതാ നോബിയെ അടിക്കുന്നു. അഖിലേ അണ്ണനോട് നിന്റെ ഒന്നില്ലല്ലോ, ഒരു ചേട്ടനല്ലേടാ, നീ എന്തുകൊണ്ടാണ് എന്റെ അണ്ണനെ വേറെ അണ്ണന്റെ ഉള്ളമ്പന്നി മുടി വെട്ടിയിട്ട് ഇത് അടിക്കാൻ പോകുന്നു. അതൊക്കെ വന്ന് നിക്കണണ്ട, നിക്കണണ്ട, ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് വരുവ. പിന്നെ ഇനി അവിടെ വരണം, പിടിച്ചോണ്ട് വരണം, ഇവിടെ കൊണ്ടു നിർത്തണം, എന്തിനാണ് സമയം വെറുതെ കളയുന്നത്? ബ്രാൻഡ് അംബാസിഡർ ഒന്ന് കൊടുക്കും. പദവി കിട്ടിയ അന്ന് മുതൽ തുടങ്ങിയ അടിയാ. ചോദ്യവുമായി വന്ന് തിരിച്ചടിയിട്ട് ഒരു ചോദ്യം ചോദിക്കട. ഇംഗ്ലീഷ് ഒരു ചോദ്യം ചോദിക്കണ വിനീഷ, നീ ഇംഗ്ലീഷിൽ അവൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്ക. How old are you? My name is Vinish Basti. എന്താടാ നീ ചോദിച്ച? How old are you? ചോദിച്ചു. തങ്കച്ച നീ എന്തറിഞ്ഞിട്ടാടാ ചിരിക്കുന്നേ? അവൻ ചിരിച്ചില്ല, അടി കിട്ടിയപ്പോ ചുണ്ടിങ്ങനെ ആയിപ്പോയത. ഹലോ, ഇവിടെ ഷൂട്ടിംഗ് നടക്കണേ, നിങ്ങളുടെ വർത്തമാനൊക്കെ പിന്നെ പറയാം. ഹലോ, ഇവിടെ 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 ശ്രദ്ധിക്കൂ, ചെറിയ ചോദ്യം, രണ്ട് സെക്കൻഡ് തീരും. അല്ല ഞാൻ പറഞ്ഞ ഉത്തരം പറഞ്ഞു, എനിക്ക് രണ്ടടി അടിക്കില്ലേ? ആഫ്രിക്കയിൽ ഇന്നൊരു കൊച്ചി ജനിച്ചു. ആഫ്രിക്കയിൽ ഇന്നൊരു കൊച്ചി ജനിച്ചു. ആ കൊച്ചിന്റെ പല്ലിന്റെ നിറം എന്തായിരിക്കും? നിന്റെ പല്ലിന്റെ നിറം. ആഹാ, നല്ല ബുദ്ധിയാണ്ട. ഇപ്പൊ രഞ്ജു കൊച്ചിന്റെ ഇവിടെ നിന്നാ ടീമേ പല്ലി. എന്ത് ആര് പറഞ്ഞ നീ മണ്ടനാണെന്ന്? കോട്ടയത്തെ നാടകം നടി, എണീറ്റ് ചെല്ലോ, എണീറ്റ് ഈ പറഞ്ഞ അടി മാറ്റ. ചെല്ല് ചെല്ല്, ഡയാന ബോധം കിട്ടെടുക്ക. ആ ഡയാന ബോധം കിട്ടും. എന്നാ പട്ടിയെ പോലെ അടിച്ച നീ ഡയാന. ഈ കൊച്ചന്റെ ടീമിൽ വന്ന പിന്നെ എനിക്ക് നല്ല വരശം കൊടുക്കാണ്ട് കൊടുത്തോട്ടെ. എന്റെ തലയിലോട്ടാണല്ലോ വന്ന, നാലടി ഞാൻ മേടിച്ചു. വേറെ ആരും ഇല്ലട സുധി, ഒരു കടം ബാക്കി കിടക്കണമെന്നല്ലേ, ആർക്കും വേണോ കടം കൊടുത്തോ. പറഞ്ഞോ ചേട്ടനൊരു ടാസ്ക് കൂടി കൊടുക്കട്ടെ. എനിക്ക് ടാക്സിയിലൊന്നും പോവാൻ വയ്യ. അവനും വലുതാ ഇഷ്ടം, അവന് ചെറുത് ഇഷ്ടല്ല. ദൈവമേ, ഇനി സുധിയുടെ ലിഗമെന്റ് ഒക്കെ പൊട്ടിത്തെറിച്ച് ഇവിടെ. ചേട്ടന്റെ വെല്ലുവിളി ഞാൻ എടുത്തു. അപ്പൊ ഒരു പെൺകുട്ടിയുടെ വെല്ലുവിളി എടുക്കാനുള്ള ധൈര്യം കാണിക്കും. അവനൊന്നും കാണിച്ചു കൊടുക്കല്ലോ കേട്ടോ, അവൻ തെറ്റി. ഓ
സുധിയണ്ണ ഇപ്പൊ രണ്ടു കൊല്ലം സുധിയാവുന്നത്. സുധിയണ്ണ ഇങ്ങനെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഒന്ന് കൊണ്ടറ സുധി ഒന്ന് കൊല്ല സുധി. ഒന്നിനെ ഒന്നിനെ സഹിക്കാൻ പയ്യ ഇപ്പൊ രണ്ട്. ഹലോ സുഹൃത്തെ, നാണം കെടുത്തിട്ട് എന്റെ ടീമിലോട്ട് വരരുത്, അതുവഴി അങ്ങ് പോണം. അല്ല അതുവഴി പോവണ്ട, അതുവഴി എന്നെ കൊണ്ടോയിക്കോളും. അങ്ങനെ കാല് ഇങ്ങനെ അകത്തുമ്പോ രണ്ട് പക്കാ സൈഡിൽ ഇച്ചിരി വെളിച്ചെണ്ണിട്ട് കൊടുത്താൽ മതി. എനിക്ക് വേറെ അടിമാലി ചെയ്യും. ഇല്ല ഞാൻ ജയിച്ചിരിക്കണം. അപ്പൊ നീ ഇപ്പൊ കേൾക്കണം. കൊല്ലം സുധി വാച്ചോട്ട് വാടിച്ചാലെന്ന് അറിഞ്ഞൂട്ര, ഇവിടുന്ന് താഴോട്ട് മരവിച്ച് അത്രയും ചെയ്തിട്ട്. അത് പൊളിച്ച് ഓ ഇനിയാണ് ഒരു പാട്ട് വരുന്നുണ്ട് ഷോ വൈകി. ഒരു സ്ത്രീയുമില്ലാത്ത ശ്രീവിദ്യ, നീ ഒന്ന് സ്ട്രെച്ച് ചെയ്താലോ. ഞാൻ പറയും നീ ചെയ്യണം, അതുപോലല്ലേ കാണിച്ചു കൊടുത്തു. പക്ഷെ ഞാൻ അങ്ങനെ കാണിച്ചു തരില്ല. ഒരു ടീമിൽ നിന്ന് രണ്ട് രീതിയിലുള്ള വിരോധാഭാസമായ അടിമാലി അടിമാലി ആ മുടി വെച്ച് തലയും കുത്തി നിൽക്കും, നീ കൺപീലി വെച്ച് നടക്കും. അറിഞ്ഞുകൊണ്ട് ഞെറിയുള്ള സാധനമായിട്ട് പിന്നെ അങ്ങനെ അടിച്ച പിന്നെ വേണ്ടി സോറിഡി, ഞാൻ തിരിച്ചെടുക്കാം. വേനണ്ടോ അതാണ് അവന്റെ. ഇനി മുതല് എല്ലാവരും നെക്സ്റ്റ് എപ്പിസോഡ് മുതല് ഹാൻഡിൽ തന്നെ പിടിച്ചടിക്കണം കേട്ടോ. നീ എല്ലാത്തിനും ഇവിടെ താഴോട്ട് അടിക്കാവട്ടോ, അതിലോട്ട് അടിക്കരുത്, അകലിലോട്ട് അടിക്കരുത്. ഒരു ബ്രാൻഡ് അംബാസഡർ ആണ്. അതല്ല ബ്രാൻഡ് പോയി, അംബാസഡർ മാത്രമേ ഉള്ളൂ, പഴയ അംബാസഡർ പറഞ്ഞിട്ട് കാര്യമില്ല.